ഇടിച്ചിട്ട് പൈസ എടുത്തോണ്ട് പോയാലേ ശരിയാണല്ലോ. ഗ്യാങ്ങുമായിട്ട് ബന്ധമുള്ള ആളാണ്. അവൻ അവന്റെ കയ്യിൽ കിട്ടിയ ബ്ലാക്ക് ഫുള്ള് നമുക്ക് എടുക്കണം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അയ്യോ ആ ഓക്കേ ഓക്കേ പോട്ടെ പോട്ടെ പോട്ടെ. ഇത് എന്ത് നിന്റെ കയ്യിലുള്ള പൈസ ആയിട്ട് നിന്റെ കയ്യിലുള്ള പൈസ എല്ലാം തായിട് പൈസ ഇല്ലേ പൈസ ഇല്ലേ ഇപ്പൊ തന്നെ കൊല്ലും. വേണമെങ്കിൽ നിങ്ങക്ക് ഞാൻ വേറെ എന്തെങ്കിലും രണ്ട് സാധനം തരാം, അത് നിങ്ങൾ തൃപ്തിപ്പെടുത്താം. വേറെ എന്ത് സാധനം? വേറെ സാധനം എന്റെ എന്റെ ഒന്നുമില്ലടേ, ഒന്നുമില്ല. ഞാൻ ആകെ പിച്ച തന്നെ ഇങ്ങോട്ട് വന്ന ഫുഡ് വാങ്ങാൻ പോലും പൈസ ആദ്യം നിങ്ങൾ ഒരു പിസ്സ തേത അല്ലെങ്കിൽ ഞാൻ പച്ച ചത്തോ. അത് വാങ്ങാനൊക്കെ സമയം എന്താ? നിനക്ക് എന്താ പിസ്സ മതിയോ? അവന് പിസ്സ കൊടുക്കട്ടെ. അവന് പിസ്സ വേണം. തൽക്കാലം നീ ഇത് കഴിക്കും. തിന്നാൻ പറ്റുമോ? ഓ പറ്റും പറ്റും. എടാ ജി ആണോ എച്ച് ആണോ? അയ്യോ ഞാൻ ജി അടിക്കട്ടെ. പൈസ ഒന്നുമില്ലേ? എന്റെ ഒന്നുമില്ലടേ, സത്യടേ ഒന്നുമില്ലടേ. നിങ്ങൾക്ക് മുട്ടായി വെച്ചാലേ പോലെ എന്റെ ഇല്ല. നമ്മുടെ പിസ്സയും വെള്ളം നഷ്ടം നമുക്ക്. നീ പിന്നെ എന്തിനാ ഇവിടെ നിക്കുന്നേ ഇത്ര സമയം? കിട്ടില്ല ഞാൻ ഇതിന്റെ മാങ്ങ തൊലിയും കിട്ടില്ല. ശരി ശരി, ഒന്നുമില്ലാത്ത കാറ് വേണ്ടല്ലോ. കാറ് വേണ്ടല്ലോ. മോനെ
നീ ഞങ്ങളെത്ര പൊട്ടന്മാരെന്ന് വിചാരിച്ചാ നീ നീ ഞങ്ങളെ പൊട്ടന്മാരെന്ന് വിചാരിച്ചാ നീ ഇവിടെ നിന്നിട്ട് മോഷ്ടോ നീ ഇവിടെ നിന്ന് മോഷ്ടിച്ചില്ലേ നീ ഇവിടെ നിന്ന് മോഷണം നടത്തിയില്ലേ കുറച്ച് പൈസ സഹായിക്കോ നീ ഇവിടെ നിന്ന് മോഷണം നടത്തിയില്ലേ അതിനകത്ത് പൈസ ഒന്നും കാണുന്നില്ലല്ലോ അതിന്റെ അകത്ത് പൈസ എടുത്തോ ഞങ്ങള് കണ്ടല്ല അല്ല ഞങ്ങക്ക് മനസ്സിലായില്ല ഞാൻ പോയി നോക്കുമ്പോ അതിന്റെ അകത്ത് പൈസ ഒന്നും ഇല്ല അതിനകത്ത് പൈസ എല്ലാം അവിടെ പോയി എനിക്ക് കിട്ടിയില്ല ഞാൻ പോലീസ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയത് അപ്പഴല്ലേ ആള് പറയും എണ്ണം കൊണ്ടത് നിങ്ങൾ എന്നെ കൊല്ലി കയ്യിരുന്ന് പോവുകയും ചെയ്ത് കശത്തിരുന്ന് കിട്ടിയില്ല ദിവസം ആ എങ്ങനെയിരിക്കുന്നു കിട്ടണ്ടേ നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലേ എന്നെ കൊന്നത് കാര്യമുള്ള കിട്ടാനാണ് ഞാൻ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാൻ വരൂല കംപ്ലൈന്റ് ചെയ്യാൻ വരാൻ എന്തെങ്കിലും വേണ്ടേ എന്റെ കയ്യിൽ ഒരു പുരപ്പേനും ഇല്ല ഞാൻ എങ്ങനെയെങ്കിലും പോയി ആരെയെങ്കിലും പറ്റിച്ചു കൊറച്ച് പൈസ ഉണ്ടാക്കട്ടെ നീ നിന്റെ കൂട്ടുകാരിൽ ഒരാളെ വിളിച്ചിട്ട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞേ ഏതേലും കണ്ട കാണും നീ നോക്ക് നീ നിന്റെ ഏതേലും കണ്ട കാണും നീ നീ ഫോൺ എടുത്ത് നോക്ക് ആരുമില്ല എന്റെ ഫോണിൽ പുതിയ നമ്പർ അത് ഞാൻ ഇപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കണേ മറ്റേ എത്ര നാളെ റേഡിയോ സംസാരിച്ചോണ്ടിരുന്നത് കുടുംബത്തിലെയാ അത്രക്ക് അറിയാൻ പറ്റില്ലേ കുടുംബ ഞങ്ങക്ക് അങ്ങനെ അറിയാം എന്താ നീ പറയുന്നത് നിന്റെ കുടുംബ പേരെന്താ വേണ്ട 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 അവനെ കൊല്ലണ്ട അവനെ പൈസ വേണം എന്നിട്ട് അവനെ കൊല്ലാം ഇതെന്നെ കൊന്നു എത്തിക്കും നിന്റെ കുടുംബത്തിന് പേരെന്താ പൈസ എന്റെ കുടുംബത്തിൽ പൈസ ആരും ഇല്ല എല്ലാരും പിച്ചക്കാരാണ് ഞാൻ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം പൈസ അത് മനസ്സിലാക്കി എന്റെ കുടുംബ പേര് പറയണോ അവര് പറയണെന്നുവെച്ചാൽ അവര് പറയുന്നത് എന്നെ കൊണ്ട് ഒരു ടൈ വാങ്ങിച്ചോണ്ടല്ലോ വേണ്ട സമയമില്ല ഒരു ഒരു ഉപകാരം ഇല്ലാത്തതിനെ വേണ്ടി ടൈ കളഞ്ഞ ടൈ വാങ്ങിയ പൈസ കളയണം അതിനും പൈസ ഉണ്ട് കയറാണല്ലോ ഇവന് ചെറിയ പണി കൊടുക്കാം പോയല്ല പണിയെടുത്ത് ജീവിക്കടാ കേട്ടോടാ അതാണ് എനിക്ക് പറയാളോ ഇറന്ന് തിന്നണോ പുളം തിന്നാതിരി കാശുണ്ടായിരുന്നു നമ്മള് പുളം തന്നെ തിന്നേനെ ശരി കണ്ടാ ചത്താരി അവൻ പൈസ എടുത്തെന്ന് പറയൂല അവിടെ സത്യം പഠിച്ച കള്ള സത്യം സമയം വേസ്റ്റ് പോയി ആ വഴിക്ക് വണ്ടി എടുത്ത് പോയി ആ വണ്ടി പോയ വഴി അവിടെ കാണാം ആ പിള്ളേച്ച ഹലോ പിള്ളേച്ചനാണത് ഞങ്ങള് മെക്കാനിക്കല്ലേ പൈസ ഉണ്ടാ വണ്ടി ശരിയാക്കി തരണോ വണ്ടി ശരിയാക്കി തരണോ ഞങ്ങള് മെക്കാനിക്കല്ലേ ഇല്ലല്ലോ
നമ്മള് തമ്മിലുള്ള ബന്ധം വെച്ച് വണ്ടിയൊക്കെ ശരിയാക്കി തരാ. ഇത് ഇത് വെച്ച് നമ്മള് സ്വന്തക്കാരല്ലേ, നമ്മളെ ജെ കെ പി കുടുംബം ജി ആർ ഡി കുടുംബം തമ്മിലുള്ള ബന്ധം വെച്ച് ചേട്ടാ റിപ്പയർ ചെയ്തിട്ടെ. ഹലോ പിള്ളേച്ചാ, നീ എന്താ ഞങ്ങൾ ഇവിടെ ആള് നിക്കുന്നിട്ട് ബഹുമാനം ഇതിന്റെ ഇടയിൽ വേറൊരു കോള് ഒന്നില്ല, പൈസ പൈസ ഒന്നും വേണ്ട, നീ അങ്ങ് മാറി. ഞാൻ ശരിയാക്കി തരാം, ഞാൻ ശരിയാക്കി തരാം. നീ ഒക്കെ മാറി, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അവരോടിയാ ഇങ്ങോട്ട് നടന്നു പോകുന്നതാ. പിടിക്ക് പിടിക്ക്. നിങ്ങൾ കണ്ടില്ല? അയ്യോ അതില്ലേ, വണ്ടിയില്ലേ, അണ്ടു വണ്ടി സത്യാണ്. പോടാ അച്ഛാ പോവാനായിട്ട് ഞാൻ നടന്നു നോക്കിയോളാം, സഹായം വേണ്ട. അല്ല നീ നീ എന്താ അങ്ങനെ പോകല്ലടാ. എടേ നീ എടേ നീ നാളെ ബോസ് ചോദിക്കൂലേ, എടാ പോരടാ. വിളിച്ചാ എടാ ബോസ് കണ്ട ചോദിക്കൂലേ, ഞങ്ങളെ ഞങ്ങളുടെ പിള്ളേച്ച് നടന്നു പോയിട്ട് നീ ഞങ്ങൾ ലിഫ്റ്റ് പോലും കൊടുത്തില്ലാന്ന്. എടാ ഞാൻ കൊണ്ടാക്കാടാ, നീ എന്തെങ്കിലും കൊണ്ടാക്കാടാ പിള്ളേച്ച, കൊണ്ടാക്കാടാ. സ്പൈഡി പറഞ്ഞ് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. എന്തോ എന്തോ പറയണ്ടോ, ഇതല്ല നാളെ ബോസ് എന്നാ എന്നോട് ചോദിക്കൂലേ, നിന്റെ ചെക്കനെ കട ചെക്കനെ കണ്ടിട്ട് നീ എന്താ കൊണ്ടാക്കാൻ ചെയ്യുന്നു. നമ്മുടെ കുടുംബം തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അങ്ങനെ ഞാൻ ചോദിക്കും, ഞാൻ ചോദിക്കും. ഇല്ല അപ്പാപ്പനാണോ ചോദിക്കൂ, അപ്പാമ്മ ചോദിക്കൂ. പിള്ളേച്ചനെ കണ്ട് പിള്ളേച്ചനെ കണ്ടിട്ട് എത്ര അതെല്ലോ അതെ അതെ നിങ്ങൾ നടന്നു പോയി വിഷമം അവിടെ. നിങ്ങളെന്നോ വളർത്താനല്ല, കൊല്ലാൻ കൊണ്ടുപോയെന്നെനിക്കറിയാം. ജി ആഡിക്കാർ നിന്നെ അങ്ങനെ ചെയ്യോ? അപ്പാപ്പനല്ലേ നാളെ എന്നെ ചോദ്യം ചെയ്യൂലേ? ഇല്ല അതെ, ഈ രണ്ട് കള്ളപ്പൊന്നും എനിക്കറിയാം. നമുക്കെന്ത് ടോർച്ചർ റൂം, നമുക്ക് സ്വന്തമായിട്ട് വീട് പോലില്ലല്ലോ. സഹോദര, ഈ സഹോദരന് ലിഫ്റ്റ് കൊടുക്കൂ. കണ്ടവരന്മാരെയൊക്കെ നിനക്ക് വിശ്വാസം, നമ്മള് വാങ്ങള്. നമ്മള് പോന്ന് നമ്മള് പോന്ന്. പക്ഷേ കണ്ട പോയി വണ്ടി പോട്ട്. അവൻ കൊറേ നമ്മക്കിട്ട് പണിത തരില്ലേ, അവന്റെ സ്ട്രോബെറി പുറകെ വിട്ടാലേ പുറകെ വിട്.
ഒരു മിനിറ്റ് സ്പൈഡി വിളിച്ചാ.